എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. ഇന്നത്തെ വീഡിയോയിലെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഓണവിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചു, ഒരു കുഞ്ഞു അത്തപ്പൂക്കളൊക്കെ ഇട്ടു. അപ്പോൾ ഞാനിനി അടുക്കളയിൽ ഓണസദ്യ ആക്കാനുള്ള ഒരു തിരക്കിലാണ്. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു പയറുമെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള പയർ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ഓണാഘോഷം. സാധാരണ എല്ലാ വർഷവും വീട്ടിലേക്ക് പോവാറാണ്. അവിടെ അച്ചാച്ചനും അമ്മയും വല്യപ്പച്ചനും പെങ്ങളും അളിയനും മക്കളും അങ്ങനെ എല്ലാവരുടെയും കൂടെ ആയിരുന്നു ഞങ്ങൾ ഇതുവരെ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു തവണ മാത്രം അത് സാധിച്ചില്ല. കാരണം പെങ്ങളുടെ കുട്ടികൾക്ക് രണ്ട് പേർക്കും കോവിഡ് പോസിറ്റീവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളും പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ പയർ മെഴുക്ക് വരട്ടി ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഞ്ചിപ്പുളിയെന്നും പുളിയിഞ്ചിയെന്നും ഒക്കെ പറയൂ ഇതിന്. പിന്നെ തോരനും ആക്കിയിട്ടുണ്ടായിരുന്നു. പാവയ്ക്കാ തോരനാട്ടോ ഇത്. ഇത് മോരുകറിയാണ്, നല്ല കട്ട തൈര് കൊണ്ട് ഒന്ന് കറിയാക്കിയതാണ്. പിന്നെ കൂട്ടുകറിയും ആക്കി. പിന്നെ ഇത് മത്തങ്ങക്കറിയാണ്, നല്ല തേങ്ങയൊക്കെ വറുത്തിട്ടിട്ടുണ്ടാക്കിയ കറിയാട്ടോ. പിന്നെ ഇതാ ഒരു കുഞ്ഞു പച്ചടിയും ആക്കിയിട്ടുണ്ട്. കുക്കുംബറും സവോളയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധാരണ പച്ചടി. അപ്പോൾ ഇനി ഞാൻ റെഡിയാക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട പാലട പാൽപ്പായസമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചവ്വരിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസവും റെഡിയായിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി ചോറ് വിളമ്പാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.